ബിജെപി ക്യാമ്പിൽ വല്ലാതെ ആശങ്ക പടർത്തുന്ന ഒരു സർവേ ഫലം, ഒരു അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തെ നേതാക്കളുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കളുടെ ജനപ്രീതി അളക്കുന്ന ഇന്ത്യ ടുഡേയുടെ ദ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസത്തിന് ശേഷം പുറത്തു വരുന്ന ഈ സർവേ ഫലം തെളിയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഗണ്യമായി വർദ്ധിക്കുകയാണെന്നും, അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഗണ്യമായി കുറയുകയാണ് എന്നുമാണ്. 2024 ഫെബ്രുവരിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അവസാനമായി ഈ സർവേ നടക്കുന്നത്. അന്ന് ആ സർവേ ഫലപ്രകാരം നരേന്ദ്രമോദിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് 55% ജനപ്രീതി ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്കോ വെറും 14% ജനപ്രീതിയാണ് കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ പുതിയ സർവേ ഫലപ്രകാരം, ഈ 2 ദിവസം മുമ്പ് പുറത്തു വന്ന സർവേ ഫലപ്രകാരം, രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി 8% വർദ്ധിച്ച് 22.4% മാറിയപ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഒറ്റയടിക്ക് 6% കൂടുതൽ കുറഞ്ഞ് 49.1% നിൽക്കുകയാണ്. 2014 ശേഷം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ശേഷം, ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലത്തിൽ നരേന്ദ്രമോദി 50% താഴെ ജനപ്രീതിയിലേക്ക് പോകുന്നത്. അതായത് വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ ഫലമാണിത്. അതുമാത്രമല്ല, ഈ സർവേ നടത്തിയ ഇന്ത്യ ടുഡേ തന്നെ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് പാർട്ടി ഭേദമന്യേ ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കുന്നു എന്ന് തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വ്യക്തമായ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സർവേ ഫലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം, രാഹുൽ ഗാന്ധി 8% വർധന ഉണ്ടാക്കിയപ്പോൾ നരേന്ദ്രമോദിക്ക് 6% ഇടിവുണ്ടായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ജനപ്രീതി ചരിത്രത്തിൽ, 2014 മുതലുള്ള ചരിത്രത്തിൽ ആദ്യമായി 50% താഴെ പോയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തിനേറെ പറയുന്നു, BJP യുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് കണക്കാക്കി വച്ചിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പോലും രാഹുൽ ഗാന്ധിയെക്കാൾ കുറവ് ജനപ്രീതിയേ ഉള്ളൂ എന്ന് നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരായ ഇന്ത്യ ടുഡേ തന്നെ പറയുമ്പോൾ, വല്ലാതെ മാറ്റം, വല്ലാത്തൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മനുഷ്യരുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലം. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ BJP യും നരേന്ദ്രമോദിയും വല്ലാതെ ഭയക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ പ്രകാരം മുൻനിരയിലായിരുന്നു ഇന്ത്യൻ സർക്കാർ ഇരുത്തേണ്ടിയിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന് ഇരിപ്പിടമൊരുക്കിയത് 5-ാം നിരയിലായിരുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കും പിന്നിൽ 5-ാം നിരയിൽ. അദ്ദേഹം അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനോ തയ്യാറായില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ വിമർശനമുണ്ടായി. കാരണം, രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു MP യോ നേതാവോ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. 10 വർഷത്തിന് ശേഷം, 2014 ശേഷം ആദ്യമായി ഇന്ത്യക്ക് ലഭിച്ച പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ പ്രതിപക്ഷ നേതാവിന് അർഹിക്കുന്ന ബഹുമാനം നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നിരുന്നു. അത് ആ സംഭവം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ എത്രത്തോളം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും BJP എന്ന പാർട്ടിയും ഭയക്കുന്നു എന്നതിൻ്റെ തെളിവ്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട മനുഷ്യരുമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവാദങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ഫലം ചെയ്യുന്നുണ്ട് എന്ന് ഈ സർവേ ഫലം തെളിയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു റിപ്പോർട്ട് കാർഡ്, 50 ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് ഇരുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ടിരുന്നു.
പരിശോധിക്കപ്പെടേണ്ട ഒരു റിപ്പോർട്ട് കാർഡ് തന്നെയായിരുന്നു അത്. ആ റിപ്പോർട്ട് കാർഡിൽ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 9 സംസ്ഥാന സന്ദർശനങ്ങളാണ്. ആ 9 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കലാപബാധിത പ്രദേശമായ മണിപ്പൂരാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കലാപം തുടങ്ങി വർഷം ഒന്ന് പിന്നിട്ടിട്ടും ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഒന്നിലേറെ വട്ടം മണിപ്പൂർ എന്ന സംസ്ഥാനം, മണിപ്പൂർ എന്ന ഇന്ത്യൻ സംസ്ഥാനം സന്ദർശിക്കാൻ തയ്യാറാകുന്നതും അവിടുത്തെ ജനങ്ങളുടെ ആകുലതകളും പരാതികളും കേൾക്കാൻ തയ്യാറാകുന്നതും. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ നേട്ടമായി കോൺഗ്രസ് പാർട്ടി ആ റിപ്പോർട്ട് കാർഡിൽ ഉയർത്തി കാണിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് 25 ജനവിഭാഗങ്ങളുമായി അദ്ദേഹം ഈ 50 ദിവസം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇരുന്നപ്പോൾ നടത്തിയ സംവാദങ്ങളാണ്. അതിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ട്, അവരുടെ ആകുലതകൾ കേൾക്കാൻ തയ്യാറായ ദേശീയ തലത്തിലെ ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുമായി സംവദിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുമായി ചർച്ച നടത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി. എന്തിനേറെ പറയുന്നു, സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട എല്ലാ മനുഷ്യരുമായും റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാർ മുതൽ ശുചീകരണ തൊഴിലാളികൾ വരെയുള്ളവരുമായി ചർച്ച നടത്താൻ അദ്ദേഹം ഈ 50 ദിവസത്തിനിടെ സമയം കണ്ടെത്തി. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 50 ദിവസത്തിനിടെ സമയം കണ്ടെത്തിയത് റഷ്യയും ഉക്രൈനും ഒക്കെ സന്ദർശിക്കാനായിരുന്നു എന്ന വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു നേട്ടമായി ഈ റിപ്പോർട്ട് കാർഡിൽ ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 9 പാർലമെന്റ് പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാർലമെന്റ് പ്രസംഗം കേൾക്കാൻ മാത്രമേ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പാർലമെന്റിന്റെ ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊന്നും തന്നെ നരേന്ദ്രമോദിയെ അവിടെ എങ്ങും കാണാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാർലമെന്റ് പ്രസംഗത്തിൽ, ഈ ബഡ്ജറ്റ് സമ്മേളനത്തിലെ അവസാന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇനിയുള്ള 5 വർഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ നരേന്ദ്രമോദി ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. അത്രമാത്രം നരേന്ദ്രമോദിയും BJP രാഹുൽ ഗാന്ധിയെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു നേട്ടമായി ഉയർത്തി കാണിച്ചത് അദ്ദേഹത്തിൻ്റെ 5 വാർത്താ സമ്മേളനങ്ങളാണ്. 2014 അധികാരമേറ്റ വർഷം 10 കഴിഞ്ഞിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താൻ ധൈര്യമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ 50 ദിവസത്തിനുള്ളിൽ 5 വാർത്താ സമ്മേളനങ്ങൾ നടത്തി മാതൃക തീർത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് തന്നെ പോവുകയാണ്. രാഹുൽ ഗാന്ധി ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലുണ്ടായിരിക്കുന്ന ഈ വർധന അതൊരു സ്വാഭാവിക പ്രക്രിയയല്ല, പകരം അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമാണ് ഇന്നീ കാണുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സർവേയിലെ ജനപ്രീതിയിലുണ്ടായ ഗണ്യമായ വർധനവ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിന് 4.5 വർഷത്തോളം ഉണ്ട് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഇതേ തോതിൽ വർദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്കും രാഹുൽ ഗാന്ധി നടന്നെത്തുന്ന കാലം വിദൂരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.